അപ്പോൾ നമ്മുടെ ഗോവയിലെ തേർഡ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ അവിടെ നിന്ന് ചെക്ക് ഔട്ട് ആണ്. ഇനിയിപ്പം നേരെ സ്കൂബ ഡൈവിംഗ് ഉണ്ട്. സ്കൂബ ഡൈവിംഗ് കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മൾ നേരെ കേരളത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത നമുക്ക് സ്കൂബ ഡൈവിംഗിലേക്ക് കാണാം. നമുക്ക് ജാക്കറ്റ് ഇട്ടു കഴിഞ്ഞു, ഭയങ്കരമായിട്ട് കടല് ക്ഷോഭിച്ചിരിക്കുകയാണ്. സ്കൂബ ഡൈവിങ്ങിന് പോവാ കേട്ടോ എല്ലാവരും കൂടി. സത്യത്തിൽ ഞാൻ വിചാരിച്ചത് ഈ വലിയ ബോട്ടായിരിക്കും എന്ന് വെച്ചാൽ. ഈ വലിയ ബോട്ടല്ല, ചെറിയ ബോട്ടാ കേട്ടോ. ആ ഇതോ ഇത് വെള്ളത്തിനുള്ളിലേക്ക് എന്ന് ഞാൻ വലിയ വെയിറ്റ് ഉണ്ടാവില്ല. ഇതാ ഓക്സിജൻ സിലിണ്ടർ ആണ് കേട്ടോ, നിറച്ചുണ്ട്. स्कूबा में आपको जो मास्क पहनते हैं, जिसे हम लोग मास्क बोलते हैं, जो आप लोग चश्मा भी बोल सकते हैं, उसको चश्मा पहनते हैं वो आपका नाक बंद कर देता है. तो आपको मुंह से सांस लेना पड़ता है और मुंह में छोड़ना पड़ता है. नॉर्मली हम लोग सांस कैसे लेते हैं अभी अपने नाक से लेते हैं. तो स्कूबा में आपको क्या करना है, मुंह से सांस लेना है और मुंह में ही छोड़ना है. അങ്ങനെ നമ്മൾ സ്കൂബ ഡൈവിങ്ങിലെത്തിയിരിക്കുകയാണ്. സ്കൂബ ഡൈവിങ്ങിൽ അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഈ മൊബൈൽ കൊണ്ടുപോകാൻ പറ്റില്ല, ഗോപ്രോ ഉണ്ട്. അവരുടെ വീഡിയോ അവർക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. കൂടാതെ നമുക്ക് നമ്മുടെ ഗോപ്രോ യൂസ് ചെയ്യാം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതാണ് ഐലൻഡ്. ഇവിടെ രണ്ട് മൂന്നെണ്ണം അടുപ്പിച്ചുണ്ട്. പിന്നെ ഇവിടെ ഒരു ബീച്ച്, തൊട്ടടുത്തുനിന്ന് ഒരു ബീച്ചും ഉണ്ട്. അയ്യോ, ഒന്നും ഇവിടെ സമയമെടുക്കും തോന്നുന്നു. കാരണം വെച്ചാൽ രണ്ടുപേരോ കുറച്ച് പേരോ അങ്ങോട്ടേ ഉള്ളൂ. ഇതിൻ്റെ ട്രെയിനേഴ്സ് കുറച്ച് പേരേ ഉള്ളൂ തോന്നുന്നു. നമുക്ക് നോക്കാം. പിന്നെ 15 മുതൽ 25 മീറ്റർ വരെ അടിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അവിടെ നമുക്ക് മറ്റേ ഫിഷിനെ കാണാം. പിന്നെ അതേപോലെ മറ്റേ അതിൻ്റെ അടിയിലുള്ള ഒരുപാട് തസ്തനികളൊക്കെ ഉണ്ട്, അതൊക്കെ കാണാൻ പറ്റും.
അടുത്ത ഒരു ആക്ടിവിറ്റിയിലേക്ക് പോകണം. सर क्लिप में डाला नहीं है
ഓക്കെ ബൈ ഇതാണ് ഐലൻഡ് ട്രിപ്പിന് പോയാളുടെ കോലാണ് മോനെ ബൈ 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 നമ്മളോട് കുറച്ച് മലയാളീസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ യാത്ര നല്ല സൂപ്പറായിരുന്നു ഒരു രക്ഷയില്ല അടിപൊളിയായിരുന്നു പക്ഷേ അവസാനം ഒന്ന് പേടിച്ചു കാരണം വെച്ചാൽ കടൽ നന്നായിട്ട് നമുക്ക് പണി തന്നു എന്താ സംഭവിച്ചു വെച്ചാൽ നന്നായിട്ട് ക്ഷോഭം ഉണ്ടായി കടൽ ക്ഷോഭം ഉണ്ടായി അപ്പോൾ ഭയങ്കര വലിയ തിരകളൊക്കെ ആയിരുന്നു തിര വന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ബോട്ടെല്ലാം കൂടെ മറിയുന്ന ഒരവസ്ഥയൊക്കെ വന്നു പക്ഷേ ജസ്റ്റ് രക്ഷപ്പെട്ടു നമ്മളെത്തി എത്തിച്ചാൽ ശരിക്കും ഉള്ള ദൈവങ്ങളെ മൊത്തം വിളിച്ചു എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു മക്കളും പേടിച്ചു വൈഫും പേടിച്ചു വണ്ടികളെല്ലാവരും പേടിച്ചു പിന്നെ എല്ലാവർക്കും ലൈഫ് ജാക്കറ്റൊക്കെ തന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് സെറ്റാക്കി പിന്നെ ഇപ്പോൾ നമ്മുടെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഗോവൻ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ അപ്പോൾ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ